നമസ്കാരം. അങ്ങനെ എനിക്ക് തോന്നുന്നു ആട് റിലീസിന് മുമ്പാണ് അന്ന് നമ്മളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ ചിരിയായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റട്ടെ, കൂടുതൽ സന്തോഷത്തോടുകൂടി വരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു ഭാഗ്യം ദൈവം തന്നു. നമ്മളിതാ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് വീണ്ടും പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. അതെ, നന്ദി നന്ദി. ഇന്നലെ നമ്മൾ കാലിക്കട്ട് വന്നിരുന്നു, ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. കാലിക്കട്ട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാവരും ആട് ടൂവിനെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം അറിയാമല്ലോ, ഫസ്റ്റ് പാർട്ട് നിങ്ങൾ തന്നെയാണ് യൂട്യൂബിലൂടെയും അല്ലാതെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റാക്കിയത്. അത് തിയേറ്ററിൽ എങ്ങനെ വരുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതും അതുപോലെ തന്നെ പല ഭാഗത്തും ടിക്കറ്റ് ഇല്ല പല തിയേറ്റേഴ്സിലൊന്നും അറിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആനന്ദ കണ്ണീര് കണ്ടോ പ്രൊഡ്യൂസറിനെ, വീട്ടിലെ 15 മൂവ് മേടിച്ച് വെച്ചേക്ക, നടുവേടിച്ചിട്ട് കാശെണ്ണിട്ടേ. അതൊക്കെ എനിക്ക് തോന്നുന്നു അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ടുള്ളതിൻ്റെ പേര് തന്നെയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ആ സിനിമയോടുള്ള രണ്ട് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോഴത്തേക്കും വിജയിക്കും എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ആ സെക്കൻഡ് പാർട്ടിലേക്ക് പോയതും ആ സിനിമ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയതും. നമ്മൾ പുറത്തൊക്കെ റിലീസ് ആവുന്നുണ്ട് കേട്ടോ, അതെ, ആളുകൾ ഇങ്ങനെ ചോദിച്ചുണ്ട്. പറഞ്ഞോളൂ, 5-ാം തീയതി അല്ലേ? 5-ാം തീയതി റെസ്റ്റ് ഓഫ് ഇന്ത്യയും മിഡിൽ ഈസ്റ്റിലും നമ്മൾ റിലീസ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ആയിക്കോളൂ. ആട് തകർത്ത് പൊളിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചു. ഇത് പെട്ടെന്ന് തന്നെ നെറ്റിലേക്ക് ഇടേണ്ടവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, 5-ാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മക്കളെ പൊന്നു മക്കളെ ചെയ്യല്ലേ. കാരണം പല ആളുകളുടെ അതൊന്ന് പറയണം, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് യൂട്യൂബും ഫേസ്ബുക്കും അതോറിറ്റീസ് എല്ലാവരുടെയും പേജ് മോണിറ്റേർഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ നേരത്തെ പറയുക, എനിക്ക് ഇന്നലെ മാത്രം 50-60 കോളാണ് വന്നത്, സാർ ഞങ്ങളുടെ പേജ് ഡീആക്ടിവേറ്റ് ആയിപ്പോയി, ഒരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ ഒരു സീനേ ഇട്ടുള്ളൂ, ഒരു ഷോർട്ടേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു വന്നിരുന്നു. ഒരു സീനല്ല, ഒരു ഷോർട്ടല്ല, ഒരു സെക്കൻഡ് ആണെങ്കിൽ കൂടി തിയേറ്ററിൽ ഫോണിൽ എടുത്ത ഷോട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പേജിൽ വന്നു കഴിഞ്ഞാൽ ആ പേജ് ഡീആക്ടിവേറ്റ് ആയി. അല്ല, നമ്മുടെ ഇതല്ല കേട്ടോ, നമ്മുടെ കൺട്രോളിലല്ല കേട്ടോ. വിജയ് ബാബു എന്നുള്ള വ്യക്തിയോ ആടിന്റെ ഇതല്ല ചെയ്യുന്നത്, അത് വേറെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ പേരിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഒഫീഷ്യൽ ആയിട്ടുള്ള സോങ്സോ ട്രെയിലറോ ക്ലിപ്പിംഗ്സോ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് എയർ ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന. അതെ, അല്ലാതെ വേറെ ഒന്നുമല്ല, ഇത് ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകൾ നമ്മളിത് ഒരുപാട് പേര് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും ചെയ്യല്ല കേട്ടോ. ഏറ്റവും വലിയൊരു സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാഭാവമാണത്, ഒരിക്കലും ചെയ്യല്ലേ. സ്നേഹം കൊണ്ട് തന്നെയാണ്, സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്, അതുപോലെ തന്നെ നിങ്ങളോട് സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മളും പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെയുള്ള വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സക്സസ് സെലിബ്രേഷനെ വെച്ചിട്ട് ഒരു സോങ് നമ്മൾ ചെയ്യുകയാണ്. അതും കൂടി നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൻ്റെ സോങ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് അമൃത സുരേഷിൻ്റെ സിസ്റ്ററാണ്, അഭിരാമി സുരേഷാണ് പാടിയിട്ടുള്ളത്. ശരി, അപ്പോൾ അമൃതയാണെങ്കിൽ രണ്ടുപേരും കൂടിയാണ് അത് പാടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിതിപ്പോൾ തന്നെ അത് ലോഞ്ച് ചെയ്യുകയാണ്, അത് നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് ലോഞ്ച് ചെയ്യാം. ലൈവ് കഴിയുന്നതോടുകൂടി അത് ആ സോങ് ഇപ്പം നമ്മുടെ പേജിലുണ്ടാവും, എല്ലാ പേജിലുണ്ടാവും അതൊന്ന്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ട്രിവാൻഡ്രത്ത് നമ്മുടെ അങ്ങോട്ട് വരണം 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 എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് January 1 ഉച്ചയ്ക്ക് 1:30 ഷോയ്ക്ക് ശ്രീവിശാഖിൽ വരുന്നു. അതിനെ തുടർന്ന് 2:30 ഷോയ്ക്ക് നമ്മൾ ഏരിയസിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ രണ്ട് വർത്തമാനങ്ങളാണ്, ഒന്ന് നമ്മുടെ സോങ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, 2 തിയേറ്റർ ട്രിവാൻഡ്രത്ത് വരുന്നു, 3 നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയും പിന്നെ ദുബായിലെ മിഡിൽ ഈസ്റ്റും. മിഡിൽ ഈസ്റ്റ് എന്നാ? മിഡിൽ ഈസ്റ്റ് 5-ാം തീയതി തന്നെ. ഓ അത് ശരി, അപ്പം നമ്മളും വരുന്നുണ്ടാവും കേട്ടോ, നമ്മൾ നമ്മളും അത് അറിയിക്കാം. ഒരു ചോദ്യം ഉത്തരം തന്നെ പറ്റും, എവിടെ ആയിരുന്നു ഹൈ റേഞ്ച് ഹക്കിയും കട്ട വെയിറ്റിംഗ്. ഇതിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത് എന്താണെന്നറിയോ, ഈ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും എല്ലാവരുടെയും കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ തന്നെ ക്ലാപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എല്ലാവരുടെയും പേരും ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അതെ, നോ ടിക്കറ്റ്സ് ഇൻ തൃശ്ശൂർ. എന്താ ചെയ്യുക ചേട്ടാ, ഞങ്ങൾ വിളിച്ചിരുന്നു, നിങ്ങളാണോ കംപ്ലീറ്റ് ടിക്കറ്റ് എടുത്ത് വെക്കുന്നത്? ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതെ സാർ, കളക്ഷൻ എന്തായി? കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ്, ഞങ്ങൾ ഒരിക്കലും ഒരു റോങ് ഫിഗേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഇത്ര കോടി കളക്ട് ചെയ്തു, ഇത്ര കോടി കളക്ട്. ഞാൻ വാക്ക് തരുന്നു, 15 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതേപോലെ ഒരു ലൈവിൽ വന്ന് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ പറയാം. ബിക്കോസ് നമുക്ക് കറക്റ്റായിട്ട് ഫിഗേഴ്സ് ടാബ്ലറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞതുപോലെ കളക്ഷൻ ഒരുപാട് വന്നു, അതെല്ലാം ഓക്കെയാണ്.
ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിലാണ് കേട്ടോ സത്യം പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് 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 ആളുകൾ വരുന്നതിന്റെ പേരിൽ തന്നെയാണ് നെറ്റ് ഗ്രോസ് ഷെയർ, അതൊന്നും നമ്മൾ വെറുതെ ഓരോരോ ഫിഗേഴ്സ് പറഞ്ഞിട്ട് യാതൊരു കാര്യം, ഞങ്ങൾ ഒരു സിനിമയ്ക്കും ഇങ്ങനെ ഒരു അൺഒഫീഷ്യൽ ഫിഗർ കൊടുക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഇത് നിങ്ങൾ കുറെ പേര് ഈ ഫിഗർ എത്ര ഫിഗർ എത്ര നിങ്ങൾ കാണുന്നുണ്ടല്ലോ, തിരക്കും ബഹളവും, ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല, എല്ലായിടത്തും ഹൗസ്ഫുൾ ആണ്. അപ്പോൾ ഒരു 150 തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയാൽ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഫിഗറേ ഉള്ളത്. അപ്പം എന്തായാലും 2 കഴിഞ്ഞിട്ട് നമ്മളൊരു ഒഫീഷ്യൽ ഫിഗർ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും വിജയബാബു പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമൊക്കെ മിനിമം ഗ്യാരണ്ടിയാണ്. അതെ, വായിച്ചിട്ട് വിജയായിട്ട് 2 കൂട്ടമണി ഇല്ല, എല്ലാത്തിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കാൻ പറ്റുമോ? അതിലല്ല, നമുക്ക് നോക്കാന്നേ. ഒരുപാട് നല്ല സിനിമകൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും വേണം. അതിന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവണം എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം ഞാനും കൂടുതൽ ശ്രദ്ധിച്ച് ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു സ്നേഹത്തിനും പ്രോത്സാഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അപ്പോൾ സോങ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കയറും. അപ്പോൾ അതെന്തായാലും കാണാം. തിരുവനന്തപുരത്ത് കാണാം, നമുക്ക് തിരുവനന്തപുരത്ത് കാണാം. അതായത് 1 ഉച്ചയ്ക്ക് 1:30 ശ്രീവികാശാഖിലും ഏരിസിൽ 2:30 നമുക്ക് ന്യൂ ഇയർ അടിച്ച് പൊളിച്ചങ്ങോട്ട് തുടങ്ങാം. ഗംഭീരാക്കാം, പൊളിക്കാൻ നോക്കാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു, ബൈ ബൈ.